വലിയ ആവേശത്തിലാണ്. ആറന്മുള ഉത്രട്ടാതി ജലമേള ഇന്ന് നടക്കാൻ പോവുകയാണ്. പമ്പാ നദിക്കരയിൽ ആറന്മുള സത്രക്കടവിൽ അതിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇക്കുറി ഒരു പ്രത്യേകതയുള്ളത്, 52 കരകളിലെയും പള്ളിയോടങ്ങൾ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ഇത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. എല്ലാ പ്രാവശ്യവും 52 പള്ളിയോടങ്ങളും പൂർണ്ണമായും ഈ മത്സരവള്ളങ്ങളിൽ പങ്കെടുക്കാറില്ല. പക്ഷേ ഇക്കുറി 52 കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങൾ എത്തുന്നു എന്ന പ്രത്യേകതയുണ്ട്. പമ്പാനദിയിൽ ഇപ്പോൾ അല്പം ജലനിരപ്പ് കുറവാണ്, എങ്കിലും ഉച്ചയോടുകൂടി ജലനിരപ്പ് ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മണിയാർ ബാരേജിൻ്റെ ഷട്ടറുകൾ തുറക്കും, അതോടുകൂടി പമ്പാനദിയിൽ ജലനിരപ്പ് ഉയരും. മത്സരവള്ളങ്ങളെയും ഒപ്പം തന്നെ ജലഘോഷയാത്രയും ആരംഭിക്കുന്ന ആ സമയം പമ്പാനദിയിൽ അല്പം കൂടി ജലനിരപ്പ് ഉയരും. കഴിഞ്ഞ തവണ ഈ ഉത്രട്ടാതി ജലോത്സവം ആരംഭിക്കുന്നതിന് മുമ്പ് പമ്പാനദിയിൽ ജലനിരപ്പ് തീരെ കുറവായിരുന്നു, അന്ന് മഴയൊക്കെ പെയ്തിരുന്നു, പിന്നീടാണ് ജലനിരപ്പ് ഉയർന്നത്. ഇപ്പോൾ എത്രമാത്രം ആവേശത്തിലാണ് ഈ കരക്കാരെല്ലാം? കരയുടെ ആവേശം തുടങ്ങിക്കഴിഞ്ഞ് ഉച്ചയോടെ അത് അതിന്റെ പരകോടിയിലെത്തും. ഇപ്പം ഞാൻ എടശ്ശേരിമല പള്ളിയോട പ്രതിനിധിയാണ്. എടശ്ശേരിമലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പള്ളിയോടങ്ങളുടെ തുടക്കകാലം മുതൽ പള്ളിയോട സ്വന്തമായി കരക്കുണ്ടായിരുന്ന ഒരു കരയാണ് നമ്മുടേത്. സ്വർണ്ണ അമരച്ചാർത്തുള്ള പള്ളിയോടമാണ്. 234 നമ്പർ NSS കരയോഗത്തിൻ്റെ ഉടമസ്ഥയിലുള്ള പള്ളിയോടമാണ്. ആവേശം നമ്മുടെ വഞ്ചിപ്പാട്ടിലൂടെ ആസ്വദിക്കാവൂ. വഞ്ചിപ്പാട്ടാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ആറന്മുള വള്ളങ്ങളിയുടെ ഏറ്റവും വലിയ ആകർഷണം എന്നുള്ളത് വഞ്ചിപ്പാട്ടാണ്. വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിലാണ് തുഴച്ചിൽക്കാർ പള്ളിയോടങ്ങൾ തുഴയുന്നത്. ആ ഒരു ആവേശമാണ് അവരെ ഈ ജലോത്സവത്തിൽ ഒന്നാം സ്ഥാനത്തേക്കൊക്കെ എത്തുന്നതിനൊക്കെ അവർക്ക് ഏറ്റവും വലിയ ആവേശമായി മാറുന്നത്. എങ്ങനെയാണ് വഞ്ചിപ്പാട്ട് ഒന്ന് പാടി കേൾപ്പിക്കാമോ? ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം, ഗോവിന്ദ ഹരി. ഉത്രട്ടാതി ജലമേളയുടെ പ്രത്യേകത എന്നുള്ളത് ആചാരപ്പെരുമയ്ക്കാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. മത്സര വള്ളംകളി എന്നതിന് ഉപരി ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ എങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ മത്സര വള്ളംകളിയും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എല്ലാ കരക്കാരും പള്ളിയോടങ്ങളിൽ ഈ ഉത്രട്ടാതി ജലോത്സവത്തിന് മുമ്പ് പരിശീലനങ്ങളൊക്കെ നടത്തുന്നു. ഈ മണ്ണൻ ട്രോഫി കരസ്ഥമാക്കുക എന്നത് എല്ലാ കരക്കാരുടെയും ആഗ്രഹം തന്നെയാണ്. അതിനുള്ള തയ്യാറെടുപ്പുകൾ അവർ ഓരോ ഉത്രട്ടാതി ജലോത്സവം കഴിയുമ്പോഴും അടുത്ത വർഷത്തേക്ക് ആരംഭിക്കും. നിങ്ങളുടെ ഈ പരിശീലനങ്ങളൊക്കെ എങ്ങനെയാണ്? പരിശീലന പരിപാടിയൊക്കെ എങ്ങനെയാണ്? പരിശീലനങ്ങളൊക്കെ കഴിഞ്ഞ കാലം ദിവസങ്ങളിലായിട്ട് ആവേശപൂർവ്വം നടന്നിരുന്നു. അത് ഏതാണ്ട് പൂർത്തീകരിച്ചു. ഇനിയിപ്പോൾ 11 മണിയോടുകൂടി ഭഗവാനെ തൊഴുത് പറ്റ പോലെ സ്വീകരിച്ച് ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. 12:30 ജലഘോഷയാത്ര ആരംഭിക്കുന്നത്. ആ സമയത്തേക്ക് അതിന്റെ ചടങ്ങുകളിലേക്ക് കടക്കും. ഉത്രട്ടാതി ജലോത്സവത്തിന്റെ പൊതുസമ്മേളനം മന്ത്രി കെ എൻ ബാലഗോപാൽ ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുക. ജലമേള കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും ഉദ്ഘാടനം ചെയ്യും. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.